റോസറി ബയോടെക്കിൻ്റെ IPO വരുന്നു എന്ന ന്യൂസ് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. എന്താണ് റോസറി ബയോടെക്? എത്രയാണ് ഷെയർ പ്രൈസ്? അതിൻ്റെ പ്രൊഡക്റ്റുകൾ എന്താണ്? മുതലായ കാര്യങ്ങളൊക്കെ ഇന്ന് വീഡിയോയിലൂടെ അറിയാം. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പറയുന്ന എല്ലാ വീഡിയോസും എല്ലാ സ്റ്റോക്കുകളും സ്റ്റഡി പർപ്പസിന് മാത്രമാണ്. ആയതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും സ്റ്റോക്ക് നിങ്ങൾ വാങ്ങുവാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി നല്ലോണം പഠിച്ച ശേഷം മാത്രം സ്വന്തമായി തീരുമാനമെടുക്കുക. സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. 500 കോടിയോളം രൂപയാണ് റോസറി ബയോടെക് IPOയിലൂടെ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്നത്. IPO എന്നാൽ എന്താണ്? ഇനീഷ്യൽ പബ്ലിക് ഓഫർ. നമ്മുടെ പബ്ലിക് ലിമിറ്റഡ് ആയി രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു കമ്പനിയുടെ സ്റ്റോക്കുകൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ പബ്ലിക്കിന് ബൾക്കായി വാങ്ങാൻ കഴിയുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതിനെയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. നോർമൽ ലിസ്റ്റിംഗ് വരുമ്പോൾ ഒരുപക്ഷെ ഇതിനേക്കാൾ പ്രൈസ് കൂടുതലായ രീതിയിലായിരിക്കും ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ടാകുന്നത്. എന്നാൽ അടുത്ത കാലത്തായി റോസറി ബയോടെക്കിന് മുന്നേ വന്ന IPO SBI കാർഡ്സിന്റെ ആയിരുന്നു. SBI കാർഡ്സ് ഇപ്പോൾ IPO പ്രൈസിനേക്കാളും ഏകദേശം 7% താഴെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടറാണ്. SBI കാർഡ് താഴാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. മാർക്കറ്റ് അപ്പോൾ ഡൗൺ ആയിരുന്നു, കൊറോണയുടെ ടൈമിലായിരുന്നു വരുന്നത്. നിഫ്റ്റി ഏതാണ്ട് 9000 താഴേക്ക് പോയ സമയത്തായിരുന്നു അതിന്റെ IPOയും അതിന്റെ ഷെയർ പ്രൈസും എല്ലാം വന്നത്. അതും ഒരു ഫാക്ടർ ആയേക്കാം. എന്താണ് റോസറി ബയോടെക് എന്ന് നോക്കാം. റോസറി ബയോടെക്കിന്റെ ബിസിനസ് മെയിൻ ആയിട്ട് 3 പ്രൊഡക്റ്റുകളിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഹോം പേഴ്സണൽ കെയർ ആൻഡ് പെർഫോമൻസ് കെമിക്കൽസ് HPPC, നമ്മുടെ ബ്യൂട്ടി ക്രീമുകള്, ഫേസ് വാഷുകള്, അല്ലെങ്കിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന ഡിറ്റർജന്റ് മുതലായവയുടെ പ്രൊഡക്ഷൻ ആവശ്യമായ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഇവരുണ്ടാക്കുന്നുണ്ട്. ടെക്സ്റ്റൈൽ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ആണ് ഇവരുടെ രണ്ടാമത്തെ പ്രധാന വരുമാന മാർഗം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണികൾക്ക് കളറുകൾ നൽകാനും ഈട് നൽകാനും എല്ലാം ചില കെമിക്കൽസ് യൂസ് ചെയ്യും. അതും ഇവരുടെ ഒരു പ്രൊഡക്റ്റുകൾ പെടുന്നു. മൂന്നാമത്തെ പ്രധാന പ്രൊഡക്റ്റ് അനിമൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ പ്രൊഡക്ട്സ് ആണ്. അതായത് നമ്മുടെ പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്റ്റുകളും അവരുടെ മരുന്നും എല്ലാം ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റിൽ പെടുന്നു. May 31, 2020 ഇവരുടെ കണക്ക് പ്രകാരം 2030 ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ആണ് ഇവർക്കുള്ളത്. ഈ 3 കാറ്റഗറീസിലായിട്ട് 2030 ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഇവർ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നു. 2030 ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ ഒരു സംഖ്യ തന്നെയാണ്. കമ്പനിയുടെ ഒരു വലിപ്പം നമുക്ക് അതിൽ നിന്ന് തന്നെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇവരുടെ കെമിക്കലുകൾ വാങ്ങുന്ന പ്രധാനപ്പെട്ട ഉപഭോക്താക്കൾ ഏതാണെന്ന് നോക്കാം. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, എല്ലാവർക്കും അറിയാവുന്നതാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന കമ്പനിയുടെ പ്രത്യേകതകൾ. അവരെത്രത്തോളം വലിയൊരു കമ്പനിയാണ്. റോസറി ബയോടെക്കിന്റെ 1 of the major consumer ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ബ്യൂട്ടി ക്രീമുകൾ, ഡിറ്റർജന്റ് പ്രോഡക്ട്സ് മുതലായവയിലെല്ലാം റോസറി ബയോടെക്കിന്റെ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് IFB. IFB പ്രധാനപ്പെട്ട ഒരു വാഷിംഗ് മെഷീൻ ബ്രാൻഡാണ്, കേട്ടിട്ടുണ്ടാവും. അവരുടെ ഡിറ്റർജന്റ് പ്രോഡക്ട്സ് എല്ലാം ഉണ്ട്. ഇനി ടെക്സ്റ്റൈൽ സൈഡിലേക്ക് വരുവാണെങ്കിൽ അരവിന്ദ് ഫാഷൻസ്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ അറിയേണ്ട ഒരു പേരാണ് അരവിന്ദ് ടെക്സ്റ്റൈൽസ്. നമ്മുടെ ടെക്സ്റ്റൈൽ മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ഭീമൻ തന്നെയാണ് അരവിന്ദ് ഫാഷൻസ്. അപ്പോൾ അരവിന്ദ് ഫാഷൻസിന്റെ ടെക്സ്റ്റൈൽ യൂണിറ്റിലേക്കും കെമിക്കൽസ് വരുന്നത് നമ്മുടെ റോസറി ബയോടെക്കിന്റെ പ്ലാന്റിൽ നിന്നാണ്. അപ്പോൾ കീ കസ്റ്റമേഴ്സിനെ മാത്രമേ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ ഒട്ടനവധി കമ്പനികൾ ഇവരുടെ കസ്റ്റമേഴ്സാണ്. ഇനി ഏതൊക്കെ കമ്പനികളാണ് ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് നോക്കാം. അതായത് സിമിലർ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നൊരു RT ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏകദേശം 935-940 വിലയിൽ നല്ല സപ്പോർട്ടിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ് RT ഇൻഡസ്ട്രീസ്. 1200 എല്ലാം പോകാനുള്ള പൊട്ടൻഷ്യലിലാണ് ആ സ്റ്റോക്ക് ഇപ്പം നിൽക്കുന്നത്. RT തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട എതിരാളികൾ. പിന്നെ ഫൈൻ ഓർഗാനിക്സ്, വിനാറ്റി ഓർഗാനിക്സ്, അതുൽ മുതലായവ എല്ലാം തന്നെ നമ്മുടെ റോസറി ബയോടെക്കിന്റെ മേജർ കോമ്പറ്റീറ്റേഴ്സ് തന്നെയാണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലേക്ക് വരുമ്പോൾ ഏകദേശം 84% ഷെയർ പ്രൊമോട്ടേഴ്സിന്റെ കയ്യിൽ തന്നെയാണെന്ന് കാണാം. എഡ്വേർഡ് മെൻസസ്, സുനിൽ ചാരി എന്നീ രണ്ട് പ്രൊമോട്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് കമ്പനിയുടെ സ്റ്റേക്സ് കയ്യിൽ വെച്ചിട്ടുള്ളത്. രണ്ടുപേരും 42.5% കയ്യിൽ വെച്ചിരിക്കുന്നു. അതേപോലെ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് വെറും 5% മാത്രമാണ്. ഇത് വളരെ വലിയൊരു കാര്യമാണ്. 82% പ്രൊമോട്ടേഴ്സ് കയ്യിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ആ കമ്പനിയിലുള്ള വിശ്വാസത്തെ നമുക്ക് സിമ്പിളായിട്ട്
മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ 5% ഷെയർ ഇവർ പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് കുറച്ച് ഡെപ്ത് ഉണ്ട്. അപ്പോൾ ആ ഡെപ്ത് റെഡ്യൂസ് ചെയ്യുക, ഫ്യൂച്ചർ എക്സ്പാൻഷൻസിന് ഫണ്ട് കണ്ടെത്തുക മുതലായ കാര്യങ്ങൾ ആണ് ഇവർ ലക്ഷ്യമിടുന്നത്. അത് ആ 500 കോടി തന്നെ അതിന് വളരെയധികം ഇനഫ് ആയിരിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. ഇനി കമ്പനിയുടെ ലാസ്റ്റ് ക്വാർട്ടറിലെ ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് നോക്കാം. 2020 ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ റോസറി ബയോട്ടിക് ടോട്ടൽ റവന്യൂ 603 കോടി രൂപയാണ് വന്നിരിക്കുന്നത്. അതിൽ ടാക്സും എല്ലാ ചെലവുകളും കഴിഞ്ഞ് 65 കോടി രൂപയോളം പ്രോഫിറ്റ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഗ്രാജുവലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി തന്നെയാണ്. മുന്നത്തെ ഫിനാൻഷ്യൽ ഇയറുകളെക്കാളും അവരുടെ പ്രോഫിറ്റ് കൂടുതൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ലോകത്ത് 17 രാജ്യങ്ങളിൽ അവരുടെ ഓപ്പറേഷൻസും അവരുടെ പ്ലാന്റുകളും വ്യാപിച്ചു കിടക്കുന്നു. ഈ 17 രാജ്യങ്ങളിൽ തന്നെ വിയറ്റ്നാം, ബംഗ്ലാദേശ്, മൗറീഷ്യസ് മുതലായവ വളരെ പ്രധാനപ്പെട്ട ഇവരുടെ കസ്റ്റമേഴ്സ് ആണ്. അപ്പോൾ ഈ 17 രാജ്യങ്ങളിൽ ബിസിനസ് വ്യാപിപ്പിച്ച് കിടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ കമ്പനിയുടെ വലിപ്പം നമുക്ക് ഊഹിക്കാവുന്നതിനേക്കാളും വളരെ വലുതാണെന്ന് മനസ്സിലാക്കാം. IPO-യിൽ ഈ കമ്പനി ലിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഏകദേശം 250 കോടി രൂപയുടെ ഷെയറുകൾ പല മ്യൂച്വൽ ഫണ്ടുകാരും അല്ലെങ്കിൽ പല ഇൻഷുറൻസ് കമ്പനിക്കാരും വാങ്ങിക്കഴിഞ്ഞു. 149 കോടിയോളം ആങ്കർ ഇൻവെസ്റ്റേഴ്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ്, SBFC മ്യൂച്വൽ ഫണ്ട്, ആക്സിസ് മ്യൂച്വൽ ഫണ്ട്, ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട്, SBI മ്യൂച്വൽ ഫണ്ട്, സുന്ദരം മ്യൂച്വൽ ഫണ്ട്, SBFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി ആൻഡ് ഗോൾഡ്മാൻ സാച്ചസ് ഇന്ത്യ മുതലായ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ റോസറി ബയോടെക്കിൻ്റെ ഷെയറുകൾ സ്വന്തമാക്കി കഴിഞ്ഞു. അതിനു മുന്നേ ഒരു 100 കോടിയോളം ഷെയറുകൾ മലബാർ ഇന്ത്യ ഫണ്ട്, വൈറ്റ് ഓക്ക്, കൊഡാക് ഇൻഫിന, ആക്സിസ് AMC, മിറേ അസെറ്റ്, സുന്ദരം മ്യൂച്വൽ ഫണ്ട്, IIFL ആൻഡ് ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ് എന്നിവയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ആകെ 500 കോടിയോളമാണ് അവർ റൈസ് ചെയ്യാനായിട്ട് ആലോചിക്കുന്നത്. അതിൽ 250 കോടിയോളം തന്നെ ഇപ്പോൾ IPO വരുന്നതിന് മുന്നേ തന്നെ അവർ റൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്കെല്ലാം ആ കമ്പനികളിലുള്ള നമ്മുടെ റോസറി ബയോടെക്കിലുള്ള വിശ്വാസത്തെയാണ് ഇത്രയും വലിയ എമൗണ്ട് കാണിക്കുന്നത്. ജൂലൈ 13 IPO ഓപ്പൺ ആകും, ജൂലൈ 15 IPO ക്ലോസ് ആകും. അപ്പോൾ 13-ാം തീയതി മുതൽ നിങ്ങൾക്ക് ബിഡ് ചെയ്യാം. 15-ാം തീയതിയിലേക്ക് നിങ്ങൾക്ക് IPO കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം കൂടി അറിയാൻ സാധിക്കും. പ്രൈസ് ബാൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു, 423-425 പെർ ഷെയർ ആണ് റേറ്റ്. 35 ഷെയർസ് ഉള്ള ഒരു ലോട്ടാണ് IPO ആയിട്ട് നമുക്ക് ബിഡ് ചെയ്യാൻ സാധിക്കുന്നത്. പല ഡിമാറ്റ് അക്കൗണ്ടുകളിലും പല രീതിയിലാണ് നമുക്ക് IPO-ന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന റോസറി ബയോടെക്കിൻ്റെ വിശേഷങ്ങളും അവയുടെ IPO-യെയും പറ്റിയാണ്. ഈ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മളത് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പുതുതായി ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5paisa, അപ്സ്റ്റോക്സ്, ആലീസ് ബ്ലൂ മുതലായ ബ്രോക്കേഴ്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. 5paisa, ആലീസ് ബ്ലൂ, അപ്സ്റ്റോക്സ് വഴി അക്കൗണ്ട് എടുത്തവർക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ഗ്രൂപ്പുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ടെലഗ്രാം ഗ്രൂപ്പുകളായ കേരള ഓഹരി വിപണി, KOV ട്രേഡേഴ്സ് മുതലായ ടെലഗ്രാം ഗ്രൂപ്പുകളുടെ ലിങ്കുകളും ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പുകളിൽ അംഗമായാൽ ഇതിലൊത്തിരി എക്സ്പേർട്സും അനാലിസ്റ്റുകളും ഉണ്ട്. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്കുകളിൽ ട്രേഡ് എടുക്കണം, ഏതൊക്കെ സ്റ്റോക്കുകൾ ഫണ്ടമെൻ്റലി നല്ലതാണ്, ഏതൊക്കെ സ്റ്റോക്കുകൾ ലോങ് ടൈമിലേക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാം മുതലായ ഡീറ്റെയിൽസ് എല്ലാം ഒരു പുതിയ ആളാണെങ്കിൽ പോലും ഈ ഗ്രൂപ്പുകളിൽ നിന്ന് മനസ്സിലാക്കുകയും നമുക്ക് നമ്മുടെ കാശ് പോവാതെ സേഫായി നിക്ഷേപങ്ങൾ നടത്തുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും സജഷൻസും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ പുതിയൊരു വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഏവർക്കും നല്ല ട്രേഡിംഗ് ദിനങ്ങൾ നേരുന്നു.